ദൈവത്തിന്റെ തനിതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിയന്യ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, MMVS സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിലെ എൻ്റെ സഹപ്രവർത്തകരെ, റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, ഓരോ ഇടവകയിൽ നിന്നും വളരെ താല്പര്യത്തോടുകൂടി ഇന്നത്തെ മീറ്റിംഗിലും സംബന്ധിക്കുന്ന പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാള് വനിതാ സമാജം ഡേ ആണ്. അത് ഈ വർഷം ഏറ്റവും അനുഗ്രഹീതമായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ കുർബാനയിൽ സ്വസ്തോസിന്റെ ക്രമം ചൊല്ലുമ്പോൾ മറ്റു പല അനഫോറകളിലും അതുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ ചൊല്ലുന്നത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും വരുത്തുന്ന സകലത്തെയും നീ ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് ആക്കി തീർക്കണമേ എന്ന്. എനിക്ക് തോന്നുന്നു ഈ പാൻഡമിക്കിന്റെ സമയത്താണ് അത് ചൊല്ലുന്നതിന്റെ അർത്ഥവ്യാപ്തി എത്രയുണ്ടെന്നുള്ളത് മനസ്സിലായത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡിൽ ദുഃഖം പ്രയാസം, പക്ഷേ ഇപ്പൊ തിരുമേനി പറയും, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തിരുമേനി പറയും, ഇപ്പൊ തിരുമേനിക്ക് ഇരിക്കാൻ മേലാത്തതുപോലെ ദൈവവചന ശുശ്രൂഷ നടത്തുവാനും ആൾക്കാരെ കാണുവാനും ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുവാനും സാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ ആധ്യാത്മിക സംഘടനകളും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്കവണ്ണമുള്ള സാധ്യത ഈ ഒരു വലിയ പാൻഡമിക്കിലൂടെ നമുക്കുണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ MMVS കുറച്ച് ഭംഗിയായിട്ട് നടത്താൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ ദൈവ കൃപയാൽ ചെയ്യാനായിട്ട് മുൻ വർഷങ്ങളൊക്കെ ചെയ്തിരുന്നു, തുടരാനും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. കഴിഞ്ഞ ഒരു മാസം നമ്മൾ ബൈബിൾ റീഡിംഗ് മന്തായിട്ട് ആചരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ അതിനിടയ്ക്ക് എല്ലാ ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും റീജിയണൽ വൈസ് പ്രസിഡന്റുമാർ, അച്ഛന്മാര് വചന ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായിട്ട് നിർവഹിച്ചു. ഓഗസ്റ്റ് മാസം 1st ഫ്രം August 1-15 നമ്മൾ ഈ കഴിഞ്ഞ 14 ദിവസങ്ങളിൽ നമുക്ക് വി ഹാഡ് സച്ച് എ ബ്ലെസ്സഡ് ഇന്റർസെസറി പ്രയർ. നമുക്ക് അത്രമാത്രം ശ്രേഷ്ഠമായ ഒരമണിക്കൂർ ഒക്കെ കഷ്ടിച്ചുണ്ടായിരുന്നുള്ളൂ എങ്കിലും ചിലപ്പോൾ ചില സമയമൊക്കെ മുന്നോട്ട് പോകുമായിരിക്കും, അറൌണ്ട് ഒരു 1/2 hour ആയിരുന്നു. പക്ഷെ എന്തോ ഒരു അനുഗ്രഹമായിരുന്നു, പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ വീഡിയോസ്, മെറ്റഫേഴ്സ് ഓഫ് സെയിന്റ് മേരി ഇൻ ദ ഹോളി ബൈബിൾ എന്നുള്ള വിഷയം അടിസ്ഥാനമാക്കി ഒരു 14 മെറ്റഫേഴ്സ് എടുത്തിട്ട്, ഞാൻ ഓർക്കും അത് എത്ര തിയോളജിക്കലി എത്രയോ ശ്രേഷ്ഠമായ കാര്യങ്ങൾ, ഓരോന്നും നമ്മൾ കേൾക്കുമ്പോൾ 10 minutes ഉള്ളെങ്കിലും 7 അച്ഛന്മാര്, നമ്മുടെ കൊച്ചച്ഛന്മാരെല്ലാം അതിനോട് സഹകരിച്ചു. നമ്മൾ ചോദിച്ച എല്ലാവരും, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും, അവർക്കൊക്കെ ഇത്ര മാത്രം കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള ഗ്രാഹ്യമുണ്ടോ എന്നുള്ളത് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ആ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അത് എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഇന്ന് MMVS അഭിയന്യ തിരുമേനിയുടെ വിലയേറിയ മഹനീയമായിരിക്കുന്ന നേതൃത്വത്തിൽ നടത്താനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുമേനി വളരെയേറെ കാര്യങ്ങളിൽ തിരക്കായിരുന്നു. സത്യത്തിൽ ഇന്ന് രാവിലെ വരെയും തിരുമേനി പിന്നെ ഇങ്ങോട്ട് രാവിലെ തന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ക്ലാസ് എല്ലാം പ്രിപ്പയർ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്നത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിൽ ആദ്യമേ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ബലഹീനരായിരിക്കുന്ന നമുക്കൊക്കെയും ആ ശുശ്രൂഷകൾ നിർവഹിപ്പാനിടയാക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധികം മുഖവര കൂടാതെ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അഭിയന്യ തിരുമേനി, ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം ചുമതലകളുണ്ട്, നമ്മുടെ ഭദ്രാസനം, അടൂർ ഭദ്രാസനം, അതുകൂടാതെ ശ്രുതിയുടെ ചുമതലയുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈദിക സെമിനാരി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ചുമതലയുണ്ട്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ, MGOCSMന്റെ ചുമതലയുണ്ട്. അതെല്ലാം തിരുമേനി ഒരു വീഴ്ചയും കൂടാതെ, ഞാൻ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തൊരു കാര്യം, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പാൻഡമിക് തുടങ്ങിയ പിന്നെ തിരുമേനിയുടെ ഒരു സാന്നിധ്യം എല്ലാ ഇടവുകളിലും ഇപ്പം വളരെ ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ പള്ളികളിലും തിരുമേനി എന്തെങ്കിലും ഒരു കാര്യം, ഒരു അനുഗ്രഹ വചസ്സുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തരക്കാർക്കിടയിലും നമ്മുടെ ഭദ്രാസനത്തിന് ഒരു കുറവും വരാത്ത രീതിയിൽ എല്ലാ ആത്മീക സംഘടനകളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. OCYM കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കയറി, അങ്ങനെ എല്ലാ പള്ളികളിലും ഒക്കെ തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഈ വലിയ തിരക്കിന്റെ സമയത്തും തിരുമേനി
ഈ എം എം വി എസ് പ്രസ്ഥാനത്തിനും നൽകുന്ന കൈത്താങ്ങലുകളെയും ശ്രേഷ്ഠമായ നേതൃത്വത്തെയും പ്രാർത്ഥനയും അഡ്വൈസിനെ ഒക്കെ നന്ദിയോടെ ഓർക്കുകയും തിരുമേനിയെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡയോസിന്റെ ഡയോസിഷൻ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് എബ്രഹാം അച്ഛൻ, ഡയോസിഷൻ സെക്രട്ടറി റോയി അച്ഛൻ, അച്ഛനോട് ഇന്നലെയാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അച്ഛാ ഇന്ന് രാവിലെ മീറ്റിംഗിലൊന്ന് കയറണം, നേരത്തെ ഞാനൊന്ന് പറയാനായിട്ട് എങ്ങനെയോ ചെയ്തു പോയി. ഇന്നലെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനത് സ്വീകരിക്കുകയും ഇന്ന് നമ്മൾ ഡയോസിഷൻ ഗ്രീറ്റിംഗ്സ് ബഹുമാനപ്പെട്ട അച്ഛന് തിരുമേനിയുടെ സന്ദർശനത്തിന് ശേഷം അറിയിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും നാമത്തിലേയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് കീനോട്ട് സ്പീക്കേഴ്സ് ആയിട്ടിരിക്കുന്ന സൂസൻ സക്കറിയ, അച്ചാമ്മ ഫിലിപ്പ്, അവരെ രണ്ടുപേരെയും അവരെ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തോളും. ഞാൻ അതിനുവേണ്ടി സമയം നഷ്ടപ്പെടുത്തുന്നില്ല. നിങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൂതുകൾ ലഭ്യമാകുവാനും തക്ക വേണം. ദൈവമിടയാക്കട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വചനങ്ങൾക്ക് വേണ്ടി കാതോർത്ത് നിങ്ങളെ രണ്ടുപേരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന പ്രിയപ്പെട്ട രൂപ, ലിസാൻറ്റി, സുജയാൻറ്റി, അവരെനിക്കൊരു വാക്ക് ഇവിടെ പറയാതിരിക്കാനായിട്ട് നിർവാഹമില്ല. രൂപ ജോൺ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. അത്രമാത്രം ആത്മാർത്ഥമായി, ഒരു കാര്യത്തിലും ഒരു വീഴ്ച വരാതെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് വളരെ താല്പര്യത്തോടുകൂടി ബഹുമാനപ്പെട്ട രൂപ, ഇന്നലെ രാത്രിയിലും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് രൂപയുടെ അവിടുത്തെ സമയം രാത്രി 12:00 or 1:00 ആയപ്പോഴ് അഖിലമലങ്കര തലത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ കയറി അവിടെ നമ്മുടെ ആശംസകൾ അറിയിച്ചു. അതിനുശേഷം വെളുപ്പിനെ തന്നെ സജീവമായി ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ ആയിരിക്കും പടവിറങ്ങിയത്, അറിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായിട്ട് നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട രൂപ. അതോടൊപ്പം ഒരു മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് വളരെ ശ്രേഷ്ഠമായി നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിഷ്ഠയോടുകൂടിയും ലിസാൻറ്റി, അതോടൊപ്പം സഹോദരി സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സുജി ചേച്ചിയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നെടുന്തൂണുകളായിരിക്കുന്ന ബഹുമാനപ്പെട്ട റീജിയണൽ സെക്രട്ടറിമാര്, അവര് ഡോക്ടർ എലിസബത്ത് ജോണ്, റോബി മാത്യു, ലിറ്റി മാത്യു, അൻറ്റു റീബാസാം, മറിയാമയസ് തോമസ്, വിനി അനിൽ വർഗീസ്, എലിസബത്ത് തലകന്, റീന വർക്കി, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ഇതിനകത്തുണ്ട്, ആ സമയത്ത് എല്ലാവരും ഒരു ഹായ് പറയണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന് കൈത്താങ്ങൽ നൽകുന്ന വൈസ് പ്രസിഡന്റും അച്ഛന്മാരായിരിക്കുന്ന തോമസ് മത്തായി അച്ഛനെ, ഐസക് ബി പ്രകാശ് അച്ഛന്, ജെറി ജോൺ അച്ഛന്, എൽദോ ഏലിയാസ് അച്ഛൻ, സേറാ പോൾ അച്ഛൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, ആം ജോസഫ് അച്ഛൻ തുടങ്ങിയ വൈദിക ശ്രേഷ്ഠയും മറ്റ് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം, ഞങ്ങളൊക്കെ ശുശ്രൂഷക്കാരാണ്, പക്ഷേ ഈ കാര്യങ്ങൾ ശ്രേഷ്ഠമായിട്ട് നടക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും എം വി എസിന്റെ ഓരോ സജീവരായിരിക്കുന്ന പ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട്, യൂണിറ്റ് സെക്രട്ടറിമാര് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ യൂണിറ്റിലും അത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ തക്കവണ്ണം ഉത്സാഹിക്കുന്നു. ഓരോ ഇടവകയിൽ നിന്നുമുള്ള പ്രിയപ്പെട്ട അമ്മമാര്, സഹോദരിമാര്, എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഇന്നത്തെ നമ്മുടെ എം എം വി എസ് ഡേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെങ്കിലും സ്വാഗതം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. എല്ലാവരെയും ഒരു വാക്കിൽ വീണ്ടും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.